കേരളത്തിൽ ആനകൾക്കൊപ്പം തന്നെ പേരെടുത്ത നിരവധി ചട്ടക്കാരുണ്ട്. പാറശ്ശേരി ചാമിയാശാനിൽ നിന്നും നിലവിന്റെ പാടങ്ങൾ കരസ്ഥമാക്കിയ ഇതിഹാസ ചക്രവർത്തി മംഗലാംകുന്ന് കർണന്റെ ചട്ടക്കാരിൽ ശ്രദ്ധിക്കപ്പെട്ട ആനക്കാരനാണ് തിരുമേനി എന്നറിയപ്പെടുന്ന ഹരികൃഷ്ണൻ. ഒരുപക്ഷെ കർണനെ കൊണ്ടു നടന്ന ചട്ടക്കാരിൽ ഏറ്റവും അടുത്ത കാലത്ത് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് തിരുമേനി തന്നെയാണെന്ന് പറയാം. തൃശൂർ നെല്ലുവായി വടക്കേ മഠത്തിൽ വീട്ടിൽ ജനിച്ച ഹരികൃഷ്ണൻ മലമ്പുഴ ITIയിൽ നിന്നും നല്ല മാർക്കോടെ ഇലക്ട്രിക്കൽ ഡിപ്ലോമ പാസായെങ്കിലും ആനകളോടുള്ള ഇഷ്ടം കൊണ്ട് ഈ തൊഴിലിലേക്കിറങ്ങി. തൃശൂർ പാലക്കാട് ജില്ലകളിലെ ആനക്കാരിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയ ഹരികൃഷ്ണൻ ചിറക്കൽ കാളിദാസന്റെ മൂന്നാം ചട്ടക്കാരനായാണ് ആനപ്പണിയിൽ ആദ്യാക്ഷരം കുറിക്കുന്നത്. അതിനുശേഷം ചേർപ്പുളശ്ശേരി രാജശേഖരൻ, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്നീ ആനകളിൽ രണ്ടാം പാപ്പാന്റെ സ്ഥാനം വഹിച്ചു. പിന്നീട് കേരളത്തിലെ വലിയ ആനത്തറവാടായ മംഗലാംകുന്നിലെത്തി. അവിടെ എത്തിയതിനുശേഷം മംഗലാംകുന്ന് സഹോദരന്മാരുടെ ഉടമസ്ഥതയിലുള്ള കൃഷ്ണൻകുട്ടിയുടെ ഒന്നാം പാപ്പാനായി സ്ഥാനമേറ്റു. പിന്നീട് മലപ്പുറത്തുള്ള വൈലാശ്ശേരി കേശവനിലേക്ക് മാറിയ ഹരികൃഷ്ണൻ കുറച്ചു നാളുകൾക്കു ശേഷം മംഗലാംകുന്ന് തറവാട്ടിൽ തിരിച്ചെത്തി. അവിടെ എത്തിയ ഹരികൃഷ്ണനെ കാത്തിരുന്നത് ഏതൊരു ചട്ടക്കാരനും ആഗ്രഹിക്കുന്ന ദൗത്യം, സാക്ഷാൽ മംഗലാംകുന്ന് കർണന്റെ ഒന്നാം ചട്ടക്കാരനാവുക. ആനയെ നല്ല പോലെ മനസ്സിലാക്കി തൊഴിൽ ചെയ്തിരുന്ന തിരുമേനിക്ക് കർണനെ പോലെ ഒരു പാവത്താനെ കൊണ്ടു നടക്കുന്നത് അത്ര പ്രശ്നമുള്ള ഒരു കാര്യമേ ആയിരുന്നില്ല. 2016-17 കാലഘട്ടത്തിലായിരുന്നു കർണനെ തിരുമേനി അഴിക്കുന്നത്. ആ കൂട്ടുകെട്ട് ചുരുങ്ങിയ കാലം കൊണ്ടു തന്നെ പൂരപ്പറമ്പുകളിൽ ശ്രദ്ധിക്കപ്പെട്ടു. ഹരികൃഷ്ണനൊപ്പം വാടാനപ്പള്ളിയിലുള്ള കൃഷ്ണനും നിതിനും ചേർന്നതോടെ ആ കൂട്ടുകെട്ട് കൂടുതൽ ശക്തിയാർജിച്ചു. 4 വർഷം മുൻപ് തീരെ അവശനായി നീരുകാലം കഴിഞ്ഞിറങ്ങിയ കർണനെ ആനപ്പള്ളിയില്ല. അവിടെ നിന്നും ആ ചുമതല ഏറ്റെടുത്ത് വീണ്ടും കർണനെ കൂടുതൽ ഉന്മേഷത്തോടെ തിരിച്ചെത്തിച്ചതിൽ തിരുമേനി എന്ന ഹരികൃഷ്ണന്റെ പങ്ക് വളരെ വലുത് തന്നെയാണ്. ഏകദേശം 3.5 വർഷത്തോളം നീണ്ടുനിന്ന ആ കൂട്ടുകെട്ട് അവസാനിക്കാൻ കാരണം ആനയുടമകളുമായുണ്ടായ ചില പ്രശ്നങ്ങളാണ്. പിന്നീട് പ്രവാസ ജീവിതത്തിലേക്ക് മാറിയ ഹരികൃഷ്ണൻ തിരിച്ചു നാട്ടിലെത്തി മറ്റൊരു ആനയെ അഴിക്കുന്നു എന്ന വാർത്തകൾ വന്നെങ്കിലും അതിനെക്കുറിച്ച് പിന്നീടൊന്നും കേൾക്കാൻ സാധിച്ചില്ല. തിരുമേനി എന്ന ഹരികൃഷ്ണൻ ഏത് തൊഴിലിലായാലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ടു പോകട്ടെ എന്ന് ആശംസിക്കുന്നു.